വോട്ടെടുപ്പ് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചിറയിൻകീഴ് മണ്ഡലത്തിലും കനത്ത പോളിംഗ്. മിക്ക പോളിംഗ് ബൂത്തുകളിലും ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി എസ് അനൂപ് ചിറയിൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 34 നമ്പർ ബൂത്തിൽ രാവിലെ തന്നെ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരുന്നു. പ്രചരണ സമയത്ത് ജനങ്ങളിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത വോട്ടായി മാറുമെന്നും ചിറയിൻകീഴിൽ യു ഡി എഫിന് അനുകൂല തരംഗമാണെന്നും മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നും ബി എസ് അനൂപ് പറഞ്ഞു. ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എനിക്ക് എന്റെ നിയോജക മണ്ഡലത്തിലെ ചിറയിൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 34 നമ്പർ ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തി ഒരുപക്ഷെ പ്രമുഖ സ്ഥാനാർത്ഥികളിൽ സ്വന്തം സ്ഥലത്ത് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി ബി എസ് അനൂപായിരിക്കും. അപ്പോൾ വളരെയധികം പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണിയും പ്രവർത്തകരും ജനങ്ങളും. കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ സ്വീകാര്യത ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കി റിസൾട്ട് വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് 100% വിജയപ്രതീക്ഷയാണുള്ളതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടൻ ആനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ തുടർഭരണം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 100% വിജയപ്രതീക്ഷയാണ്, കാരണം കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസവും വിവേകവും വരുമുള്ളവരാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് മുമ്പൊരിക്കലുമില്ലാത്ത പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പകർച്ചവ്യാധിയും മഹാമാരി വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടായിട്ടും ആളുകളെ പട്ടിണിക്കിടാതെ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ പണിയില്ലെങ്കിലും പട്ടിണി കിടക്കാത്ത ഒരു നാടാക്കി നാടിനെ മാറ്റിയ ഭരണം നടത്തിയൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ നിലയിൽ ആ മുന്നണി വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കാം. നാട്ടിലെല്ലായിടത്തും നടന്ന വികസന പ്രവർത്തനം എത്ര കാലമായി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. ആ പ്രതീക്ഷിക്കുന്നതെല്ലാം സഫലീകരിക്കാൻ ഈ ഗവൺമെൻറ് സാധിക്കുന്നു എന്നുള്ളതാണ് വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗം ജനങ്ങളുടെയിലും ഈ ഗവൺമെൻറ് അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. പ്രതിപക്ഷം ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആരോപണത്തിനും ആക്ഷേപത്തിനും വിധേയരായവർ അവരെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി ശിക്ഷ അനുഭവിക്കണം. അതേസമയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും. മറ്റൊരു രാജ്യത്തുമില്ലാത്ത സംരക്ഷണം വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ജീവിതത്തിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിൽ, സൗജന്യമായി കിട്ടിയ ആനുകൂല്യങ്ങൾ, പെൻഷനുകൾ, ഒരു ബുദ്ധിമുട്ടും നല്ല കാലത്ത് പോലും ഇത്ര ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ദുഷ്കരകാലത്ത് ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ അനുഭവിക്കാൻ കഴിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മനുഷ്യൻ നല്ല സ്വപ്നമാണ് കാണുന്നത്, ദുസ്വപ്നങ്ങളല്ല കാണുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു 1500 രൂപ പെൻഷൻ 2500 ആക്കും. ആ നാളെ ആ ഭരണം വരണമെന്ന് ലക്ഷക്കണക്കിന് ഏതാണ്ട് 60 ലക്ഷം കുടുംബങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത്രയും മെരോട്ടിയായത് തന്നെ വിചാരത്തിയായല്ലോ. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയ്ക്കും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർക്കോ ജനങ്ങൾക്കോ ഇടമില്ല. ഏറ്റവും നല്ല ശുഭപ്രതീക്ഷയാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഉള്ളത്. വോട്ടർമാർ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഒരു ഗവൺമെൻറ് വീണ്ടും വരണമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി നല്ല പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതീക്ഷയോടുകൂടി ജയിക്കുന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. വർക്കല നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയും ചിറയിൻകീഴെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ചിറയിൻകീഴ് പെരുങ്കുഴി ബി പി യു പി സ്കൂളിലായിരുന്നു വി ജോയിക്ക് വോട്ട്. പൊതുവെ ഞാനിപ്പോ എന്റെ വോട്ട് ചിറയിൻകീഴ് നിയമസഭാ മണ്ഡലത്തിലാണ്. ചിറയിൻകീഴ് നിയമസഭാ മണ്ഡലവും എൽ ഡി എഫിന് നന്നായിട്ട് അനായാസം ജയിക്കാൻ പറ്റുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളും എൽ ഡി എഫ് ജയിക്കാനാണ് സാധ്യതയുള്ളത്. വർക്കലയെ സംബന്ധിച്ചിടത്തോളവും വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. വ്യാജ പ്രചരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ആ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞ് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
എച്ച് പി ന്യൂസ് ചിറയൻകീഴ്.